This is 24. വടകരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീറിനെ ആക്രമിച്ച സംഭവം ഗൗരവമായി കാണണമെന്ന് കെ മുരളീധരൻ. പി ജയരാജനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സി ഒ ടി നസീർ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്. പി ജയരാജൻ അറിയാതെ സി ഒ ടി നസീർ ആക്രമിക്കപ്പെടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. അക്രമം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് വിവരം നൽകിയിട്ട് പോലും സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടുവെന്നും കെ മുരളീധരൻ വിമർശിച്ചു. ഉപതെരഞ്ഞെടുപ്പിന്റെ അവസരം വന്നാൽ നല്ല സ്ഥാനാർത്ഥി യു ഡി എഫിന് ഉണ്ടാവും. എന്തായാലും ബി ജെ പിയുടെ ആരെയും ഇവിടുന്ന് ജയിക്കില്ല. അങ്ങനെ അവരാരും സ്വപ്നം കാണണ്ട. ഇനിയൊരു ബി ജെ പി എം എൽ എ കേരള നിയമസഭയിലേക്ക് വരില്ല. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസരം വന്നാൽ നല്ല സ്ഥാനാർത്ഥി യു ഡി എഫിന് ഉണ്ടാവും. എന്തായാലും ബി ജെ പിയുടെ ആരെയും ഇവിടുന്ന് ജയിക്കില്ല. അങ്ങനെ അവരാരും സ്വപ്നം കാണണ്ട. ഇനിയൊരു ബി ജെ പി എം എൽ എ കേരള നിയമസഭയിലേക്ക് വരില്ല. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസരം വന്നാൽ നല്ല സ്ഥാനാർത്ഥി യു ഡി എഫിന് ഉണ്ടാവും. എന്തായാലും ബി ജെ പിയുടെ ആരെയും ഇവിടുന്ന് ജയിക്കില്ല. അങ്ങനെ അവരാരും സ്വപ്നം കാണണ്ട. ഇനിയൊരു ബി ജെ പി എം എൽ എ കേരള നിയമസഭയിലേക്ക് വരില്ല. സി ഒ ടി നസീറിനെ ആക്രമിക്കേണ്ട ആവശ്യം സി പി ഐ എമ്മിനില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അക്രമപാതയിൽ നിന്ന് പൂർണ്ണമായും സി പി ഐ എം പിന്തിരിയണം എന്നതാണ് പാർട്ടിയുടെ നിലപാട്. കൊതുകിനെ കൊല്ലാൻ തോക്കെടുക്കേണ്ട കാര്യം സി പി ഐ എമ്മിനില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അയാളെ കൊലവിളി പ്രസംഗം നടത്താൻ അയാൾ ആരാ? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതെങ്കിലും തരത്തിൽ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആളാണോ? ഏതോ രണ്ട് മൂന്ന് ആളുകൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവരൊക്കെ ഞങ്ങളെ ശത്രുപക്ഷത്തുള്ള ആളാണോ? ഈ കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും തോക്കെടുക്കുമോ? അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല.